കർത്താവായ ദൈവത്തിൻ്റെ അതിശ്രേഷ്ഠമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ശിഷ്യനും ദൈവരാജ്യവും എന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ സ്വർഗസ്ഥനായ പിതാവ് ആ വിഷയമാണ് ഇവിടെയും വിചിന്തനം ചെയ്യുവാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നത്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 20-ാമത്തെ വാക്യം. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി സുവിശേഷം 23-ാം അധ്യായം 9-ാമത്തെ വാക്യം. ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ഒരുത്തനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. ഇവിടെ യേശു കർത്താവ് വ്യക്തമാക്കുന്നത് യേശുക്രിസ്തുവിനെ അനുഗമിക്കുവാൻ തക്കവണ്ണം സമർപ്പിക്കപ്പെട്ട ഒരു ശിഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിലനിന്നുകൊണ്ട് സമ്പൂർണമായി പിതാവായ ദൈവത്തെ അനുസരിച്ച് ആശ്രയിച്ച് അവനെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ തികയ്ക്കുക, ഈ ഭൂമിയിലായിരിക്കുക എന്നതത്രേ. അപ്പോൾ ഈ ഭൂമിയിൽ ജന്മം നൽകിയ മാതാപിതാക്കളെ അതേ അർത്ഥത്തിൽ ഉൾക്കൊള്ളരുതെന്നോ കരുതരുതെന്നോ അല്ല യേശുക്രിസ്തുവിടെ അർത്ഥമാക്കുന്നത്. മറിച്ച് ഈ ലോകരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിന്നും ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് അവൻ പ്രവേശിക്കുക, ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ നിലനിൽക്കുക, സൃഷ്ടാവായ ദൈവത്തെ പിതാവെന്ന നിലയിൽ അനുഭവിച്ചറിഞ്ഞ് ആ നിലയിൽ ദൈവരാജ്യത്തിൻ്റെ ദൗത്യം നിവർത്തിക്കുക, അതാണ് കർത്താവിടെ അർത്ഥമാക്കുന്നത്. അതായത് ക്രിസ്തു കേന്ദ്രീകൃതമായി കാര്യങ്ങളെ കാണുക. നേരത്തെ യേശുവിനെ അറിയുന്നതിന് മുമ്പ് ഈ ലോകത്തിൻ്റെ അനുരൂപതയിലും നാട്ടുനടപ്പിലും ഒക്കെ കാര്യങ്ങൾ ചെയ്തിരുന്നു എന്നതിലുപരിയായി യേശുക്രിസ്തുവിനെ രക്ഷകനും കർത്താവും പാപമോചനുമായി സ്വീകരിച്ച് കഴിഞ്ഞ ശേഷം ദൈവസ്നേഹത്തിൽ ദൈവരാജ്യത്തിൻ്റെ വിശാലതയിൽ നിന്നുകൊണ്ട് സ്നേഹത്തിൻ്റെ അളവിൽ കാര്യങ്ങളെ കാണുക, പ്രാവർത്തികമാക്കുക. യേശുക്രിസ്തുവിൻ്റെ ജീവിതം ആ അളവിൽ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ പെസഹാ പെരുന്നാളിന് യേശുക്രിസ്തു മാതാപിതാക്കളോട് ഒന്നിച്ച് യെരുശലേമിലേക്ക് പോകുന്ന നമ്മൾ കാണുകയാണ്. ജനം അന്ന് യോസഫിനെ യേശുക്രിസ്തുവിൻ്റെ പിതാവ് എന്നുള്ള തരത്തിലാണ് കാണുന്നത്. അമ്മ മറിയയും അപ്പോൾ അവരോടൊന്നിച്ച് യേശുക്രിസ്തു പെസഹ പെരുന്നാളിന് പോവുകയാണ്. അവിടെ നടന്ന സംഭവമാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 41 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നത്. 41-ാമത്തെ വാക്യം. അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹാ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. 42-ാമത്തെ വാക്യം. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി.
അവിടെ ചെന്ന് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതിന് ശേഷം അവർ മടങ്ങിപ്പോരുമ്പോൾ യേശുക്രിസ്തുവിനൊപ്പം കാണുന്നില്ല. അവർ വീണ്ടും തിരഞ്ഞു ചെന്ന് യേശുക്രിസ്തുവിനെ കണ്ടുപിടിക്കുന്നു. യേശുക്രിസ്തു അവിടെ പുരോഹിതന്മാരുമായി സംഭാഷണം നടത്തുന്നത് കണ്ടു. ശേഷമുള്ള ചില കാര്യങ്ങൾ നമ്മൾ അവിടെ കാണുന്നുണ്ട്. 49-ാമത്തെ വാക്യത്തിൽ ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാമത്തെ അധ്യായം 49-ാമത്തെ വാക്യം, അവൻ അവരോട് എന്നെ തിരഞ്ഞത് എന്തിന്, എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. നോക്കണം, ഇവിടെ യേശുക്രിസ്തു അവരോട് പറയുന്ന കാര്യം എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതാണ്. അപ്പോൾ ഇവിടെ പിതാവിനുള്ളതിൽ എന്നതിൽ യേശു അർത്ഥമാക്കുന്നത് സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ളതാണ്. 51-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. അപ്പോൾ സാക്ഷാൽ ദൈവമായവൻ മനുഷ്യരൂപമെടുത്ത് ഭൂമിയിലേക്ക് വന്നപ്പോൾ സ്വർഗസ്ഥനായ പിതാവിനോടും ഭൂമിയിൽ തനിക്ക് മാതാപിതാക്കളെന്ന് പേര് കൊണ്ടവരോടും എങ്ങനെ നിലപാടെടുക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇത് രണ്ടും ദൈവകൃപയിൽ യേശുക്രിസ്തു കൈകാര്യം ചെയ്യുകയാണ്. 49-ാമത്തെ വാക്യത്തിൽ എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് ആകുന്നു എന്ന് പറയുമ്പോഴും 51-ാമത്തെ വാക്യത്തിൽ പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഇത് രണ്ടും ഒരേപോലെ കർത്താവിൻ്റെ കൃപയിൽ കൈകാര്യം ചെയ്യാൻ കഴിയണം. ഇത് വ്യക്തമാക്കുന്നത് ദൈവത്തെ സ്വർഗസ്ഥനായ പിതാവ് എന്ന് ഏറ്റുപറഞ്ഞ് അംഗീകരിച്ച് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ ജീവിക്കുന്നു എന്ന് കരുതി മാതാപിതാക്കളെ ഉപേക്ഷിക്കണമെന്നോ തള്ളിക്കളയണമെന്നോ അല്ല തിരുവെഴുത്ത് വ്യക്തമാക്കുന്നത്. മറിച്ച് കേവലം ലോകം പ്രതികരണങ്ങളും പ്രതിഫലങ്ങളും രക്തബന്ധങ്ങളും മാത്രം നോക്കി പലപ്പോഴും കാര്യങ്ങളെ ചെയ്യുമ്പോൾ അതിലുപരിയായി ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതവും പ്രതികരണങ്ങളും നമ്മളിൽ നിന്നുണ്ടാകണം. അത് മാതാപിതാക്കളുടെ ബന്ധത്തിലും എല്ലാവരോടുമുള്ള ബന്ധത്തിലും അത്തരത്തിലായിരിക്കണമെന്നാണ് വിശുദ്ധ വേദപുസ്തകം വ്യക്തമാക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തു ഭൂമിയിലായിരുന്നപ്പോൾ ഈ കാര്യങ്ങൾ വളരെ കൃപയോടെ കൈകാര്യം ചെയ്തിട്ട് നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും ഉത്തുംഗമായ അനുഭവം നമ്മൾ കാണുന്നത് കാൽവരി ക്രൂശിലാണ്. മാനവകുലത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി യാഗമാകുവാൻ ഭൂമിയിൽ പിറവിയെടുത്തവൻ സകല മാനവകുലത്തിൻ്റെയും നരകശിക്ഷ ഏറ്റുവാങ്ങി കാൽവരി ക്രൂശിൽ ജീവൻ വെടിയുവാൻ തുടങ്ങുന്ന വേളയിലും തൻ്റെ മാതാവിനോട് പുലർത്തുന്ന ആത്മാർത്ഥതയും കരുതലും പ്രതിബദ്ധതയും നമ്മളവിടെ കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം 25 മുതൽ
27 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇത് കാണുന്നുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 19-ാമത്തെ അധ്യായം 25 മുതൽ 27 വരെ. യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട് ഇതാ നിന്റെ അമ്മയെന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. ഇവിടെ യേശുക്രിസ്തു തൻ്റെ മാതാവിനോട് ഏത് രീതിയിൽ ഇടപെടുന്നു എന്നുള്ളത് നമ്മൾ കാണുകയാണ്. കാൽവരി ക്രൂശിൽ 3 ആണികളിൽ തീവ്രമായ വേദന അനുഭവിക്കുമ്പോഴും തൻ്റെ മാതാവിനെ സുരക്ഷിത കരങ്ങളിൽ ഏൽപ്പിക്കുന്ന യേശുക്രിസ്തുവിനെ നമ്മൾ കാണുകയാണ്. ആ യേശുക്രിസ്തുവാണ് നമ്മളോട് ഉപദേശിച്ചത്, ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത്, ഒരുത്തിനത്രേ നിങ്ങളുടെ പിതാവ് സ്വർഗസ്ഥൻ തന്നെ. അപ്പോൾ ഈ നിലയിൽ സന്തുലിതമായ ഒരു ക്രിസ്തീയ ജീവിതം നമുക്കുണ്ടാകണം, അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവവചനം കേവലം അക്ഷരമായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിലുപരി പരിശുദ്ധാത്മാവിനാൽ ഉളവാകുന്ന ദൈവസ്നേഹത്തിൻ്റെ വിശാലതയിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിൽ സമ്പൂർണമായി ആശ്രയിച്ച് വിധേയപ്പെട്ട് നാം ഒരു ക്രിസ്ത്യ ജീവിതം നയിക്കണം. അതാണ് യേശുക്രിസ്തുവിടെ അർത്ഥമാക്കുന്നത്. അപ്പോസ്തലന്മാരെ കർത്താവ് ശുശ്രൂഷ ഭരമേൽപ്പിക്കുമ്പോൾ അപ്പോസ്തലന്മാരും സമ്പൂർണമായ ദൈവാശ്രയത്തിലാണ് ആ ക്രിസ്ത്യ ജീവിതം നയിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ നമ്മളിത് കാണുന്നു. അപ്പോസ്തലന്മാരെ ശേഷം ദൗത്യം ഏൽപ്പിക്കുമ്പോഴും കേവലം ഏൽപ്പിക്കപ്പെട്ട ദൗത്യം ഒരു ഉത്തരവാദിത്വം എന്ന നിലയിൽ ചെയ്യുന്നതിനപ്പുറമായിട്ട് സമ്പൂർണമായ സമർപ്പണത്തിൽ അവരവരുടെ ക്രിസ്ത്യ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. ദൈവം ഏൽപ്പിച്ച ദൗത്യം തികയ്ക്കുന്നതിലും അതേസമയം ദൈവമക്കളായി അവരായിരിക്കുന്ന സമൂഹത്തിൽ ജീവിക്കുന്നതിനും തുല്യ പ്രാധാന്യം കൊടുത്ത് മാതൃകയുള്ളവരായി അതേസമയം അവരെ ഏൽപ്പിച്ച ദൗത്യങ്ങളിൽ പൂർണ്ണ നിശ്ചയവും ലക്ഷ്യബോധവുമുള്ളവരായി ശിഷ്യന്മാർ മുന്നേറുന്നത് നമ്മൾ കാണുകയാണ്. ഇവിടെ അപ്പോസ്തലന്മാരിൽ സമ്പൂർണമായ സമർപ്പണം നമ്മൾ കാണുന്നുണ്ട്. നമ്മിൽ നിന്ന് ദൈവം പ്രതീക്ഷിക്കുന്നതും അത് തന്നെയാണ്, സമ്പൂർണമായ സമർപ്പണം. സമ്പൂർണമായ സമർപ്പണം എന്നത് അനുസരണത്തിൻ്റെയും ആശ്രയത്തിൻ്റെയും കൂടിച്ചേരല. അപ്പോൾ സമർപ്പണത്തിൽ സമ്പൂർണമായ അനുസരണമുണ്ട്, സമ്പൂർണമായ ആശ്രയവുമുണ്ട്. ഈ ഭൂമിയിൽ യേശുവിനെ രക്ഷകനും കർത്താവും പാപമോചകനുമായി സ്വീകരിച്ച ഒരുവന് ദൈവരാജ്യത്തിൻ്റെ അനുഭവത്തിൽ മുന്നേറാൻ കഴിയണമെങ്കിൽ ഈ സമ്പൂർണമായ സമർപ്പണം ഉണ്ടായേ മതിയാകൂ.
അപ്പോസ്തലന്മാരെ ഏൽപ്പിക്കുന്ന ദൗത്യം നമ്മൾ കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 അപ്പോസ്തല പ്രവൃത്തികൾ 1:8 എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിൽ എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തിന് ശേഷം അവർ എന്തിനായി കാത്തിരിക്കണമെന്നും ആ കാത്തിരിപ്പിനാൽ ലഭിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ എന്ത് ചെയ്യണമെന്നും വ്യക്തമായി ദൗത്യമേൽപ്പിക്കുകയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 1:8. അവിടെ സമ്പൂർണമായ അനുസരണവും ആശ്രയവും ഒരുമിച്ച് ചേരുക ശിഷ്യന്മാരുടെ ജീവിതത്തിൽ. യോഹന്നാനെഴുതിയ സുവിശേഷം 14:26 വരുമ്പോൾ, എങ്കിലും പിതാവ് എൻ്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവ് എന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ച് തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. അപ്പോൾ ഇവിടെ കാര്യസ്ഥനെ സമ്പൂർണമായി അനുസരിക്കുക. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:13-15 വാക്യങ്ങൾ വായിക്കുമ്പോൾ, യോഹന്നാൻ എഴുതിയ സുവിശേഷം 16:13-15 സത്യത്തിൻ്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. 14 അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്, അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഒരു ക്രിസ്തു ശിഷ്യൻ ആരെയാണ് അനുസരിക്കേണ്ടത്? അപ്പോസ്തലന്മാർ ആരെയാണ് അനുസരിച്ചത്? ഇവിടെ യേശുക്രിസ്തു വ്യക്തമാക്കുന്നത് പിതാവിനുള്ളതൊക്കെയും യേശുക്രിസ്തുവിനുള്ളതാണ്. അങ്ങനെ പിതാവിനുള്ളതൊക്കെയും യേശുക്രിസ്തുവിനുള്ളതാണ്, അതിൽ നിന്നെടുത്താണ് പരിശുദ്ധാത്മാവ് അറിയിച്ചു തരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 14:26 നമ്മൾ കാണുന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്നത് യേശുക്രിസ്തു പറഞ്ഞ കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. അപ്പോൾ പ്രായോഗിക തലത്തിലേക്ക് വരുമ്പോൾ അക്ഷരാർത്ഥത്തിൽ യേശുക്രിസ്തു നമ്മോടൊപ്പമായിരുന്ന് അവിടുന്ന് ചെയ്യാനുള്ളത് നമ്മെക്കൊണ്ട് ചെയ്യിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് നിർദ്ദേശം തന്ന് അവിടുന്ന് പറയാനുള്ളത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളിൽ ഓർമ്മിപ്പിച്ച് പറഞ്ഞു തന്ന് നമ്മൾ ചെയ്യിക്കുകയാണ്. അതിനാണ് പരിശുദ്ധാത്മാവിനെ കേൾക്കുവാൻ
പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ പറയുന്നത് അനുസരിക്കുവാൻ ആവശ്യമായ സമർപ്പണവും ഒരുക്കവും നമുക്ക് ആവശ്യമായിരിക്കുന്നത്. അപ്പോസ്തലന്മാർക്ക് അതാണ് ഉണ്ടായിരുന്നത്. അത് നിമിത്തമാണ് കർത്താവ് ഏൽപ്പിച്ച ദൗത്യം തികയ്ക്കുവാനുള്ള ശക്തിയും ധൈര്യവും അവർക്ക് ലഭ്യമായത്. അപ്പോസ്തല പ്രവൃത്തി 4-ാമത്തെ അധ്യായത്തിൽ സുവിശേഷം നിമിത്തം അപ്പോസ്തലന്മാർക്ക് പീഡനമുണ്ടാകുക, പ്രശ്നങ്ങളുണ്ടാകുക. അവർ ഉപദ്രവിക്കപ്പെടുന്നു, അവർ പ്രശ്നത്തിലേക്ക് പോകുന്നു. മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും മറ്റുള്ളവരും അവർക്കെതിരെ തിരിയുന്നു. അതുവരെ നേരിടാത്ത ഒരു പ്രശ്നത്തെ അവർ അഭിമുഖീകരിക്കുകയാണ്. എന്നാൽ അവർ അതിനെ അതിജീവിക്കുന്ന മാർഗം വളരെ മാതൃകാപരമാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 4-ാമത്തെ അധ്യായം 23 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അപ്പോസ്തല പ്രവൃത്തികൾ 4-ാമത്തെ അധ്യായം 23 മുതൽ, വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുടെ അടുക്കൽ ചെന്ന് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും തങ്ങളോട് പറഞ്ഞതെല്ലാം അറിയിച്ചു. ആരാണ്? 13-ാമത്തെ വാക്യത്തിൽ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും. അപ്പോൾ ഇവിടെ പ്രശ്നത്തിൽ അകപ്പെടുന്നത് പത്രോസും യോഹന്നാനുമാണ്. അവർ ചെന്ന് എന്ത് ചെയ്യുക? കൂട്ടാളികളോട് മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും പറഞ്ഞതെല്ലാം അറിയിക്കുകയാണ്. 24-ാമത്തെ വാക്യം, അത് കേട്ടിട്ട് അവർ ഒരുമനപ്പെട്ട് ദൈവത്തോട് നിലവിളിച്ച് പറഞ്ഞത്, ആകാശവും ഭൂമിയും സമുദ്രവും അവയിലുള്ള സകലവും ഉണ്ടാക്കിയ നാഥനെ. ശേഷം എഴുതിയിരിക്കുന്നു, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായ നിരൂപിക്കുന്നത് എന്ത്? ഭൂമിയിലെ രാജാക്കന്മാർ അണിനിരക്കുകയും അധിപതികൾ കർത്താവിന് വിരോധമായും അവൻ്റെ അഭിക്ഷിത്തന് വിരോധമായും ഒന്നിച്ചു കൂടുകയും ചെയ്തിരിക്കുന്നു എന്ന് നിന്റെ ദാസനായ ദാവീദ് മുഖാന്തരം പരിശുദ്ധാത്മാവിനാൽ അരുളി ചെയ്തവനെ, നീ അഭിഷേകം ചെയ്ത യേശു എന്ന നിന്റെ പരിശുദ്ധദാസന് വിരോധമായി ഹെരോദാവും പൊന്തിയോസ് പീലാത്തോസും ജാതികളും ഇസ്രായേൽ ജനവുമായി ഈ നഗരത്തിൽ ഒന്നിച്ചുകൂടി സംഭവിക്കണം എന്ന് നിന്റെ കയ്യും നിന്റെ ആലോചനയും മുന്നിയമിച്ചതൊക്കെയും ചെയ്തിരിക്കുന്നു സത്യം. 29 മുതൽ, ഇപ്പോഴോ കർത്താവേ, അവരുടെ ഭീഷണികളെ നോക്കണമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. പ്രാർത്ഥിക്കുകയാണ്. 31-ാമത്തെ വാക്യം നോക്കിയേ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി, എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ശ്രദ്ധിക്കണം, പ്രതികൂലം നേരിടുന്നു, കർത്താവിൽ ആശ്രയിക്കുന്നു. പക്ഷെ മുമ്പോട്ട് വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് അതിനിമിത്തം പ്രതികൂലങ്ങൾ മാറുകയല്ല, പ്രതികൂലങ്ങൾ വർദ്ധിച്ചു വരുന്നു. എന്നാൽ 5-ാമത്തെ അധ്യായം 40 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് അവനെ അനുസരിച്ചു, അപ്പോസ്തലന്മാരെ വരുത്തി അടുപ്പിച്ചു, ഇനി യേശുവിൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു. അപ്പോൾ അവിടെ
ഗമാലിയേലിൻ്റെ ഉപദേശം കേട്ട് ശിഷ്യന്മാർക്ക് എന്ത് ചെയ്യുകയാ? ശിക്ഷ കൊടുക്കുകയാ. അപ്പോൾ പ്രതികൂലമുണ്ട്. എന്നാൽ 41-42 വാക്യങ്ങളിൽ അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം 41-42 തിരുനാമത്തിന് വേണ്ടി അപമാനം സഹിപ്പാൻ യോഗ്യരായി എണ്ണപ്പെടുകയാൽ അവർ സന്തോഷിച്ചുകൊണ്ട് ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ടു പോയി. പിന്നെ അവർ ദിനംപ്രതി ദൈവാലയത്തിലും വീടുതോറും വിടാതെ ഉപദേശിക്കുകയും യേശുവിനെ ക്രിസ്തു എന്ന് സുവിശേഷിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ഇവിടെ സമ്പൂർണമായ അനുസരണവും വിധേയത്വവും ഏത് തരത്തിൽ ശിഷ്യന്മാരെ ബലപ്പെടുത്തുന്നു, അവരെക്കൊണ്ട് കർത്താവിൻ്റെ ഹിതം ചെയ്യിക്കുന്നു എന്നുള്ള നമ്മൾ കാണുകയാണ്. അവിടെയാണ് സ്വർഗസ്ഥനായ പിതാവിനെ സമ്പൂർണമായി അനുസരിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഈ ഭൂമിയിൽ എങ്ങനെ ശിഷ്യന്മാരെ നിലകൊള്ളാം എന്ന് നമ്മൾ കാണുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ ശ്രേഷ്ഠമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. എയ്മൻ ടി വി നെറ്റ്വർക്ക് ക്രിസ്ത്യൻ ഇന്റർനെറ്റ് ചാനൽ, സുവിശേഷീകരണത്തിന്റെ വ്യത്യസ്ത മുഖം തേടിയുള്ള യാത്ര. യൂട്യൂബ് ആൻഡ് ഫേസ്ബുക്ക് ആമേൻ ടി വി നെറ്റ്വർക്ക്, ട്രിവാൻഡ്രം കേരള.